ഡേ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രവീന്ദ്രനാഥ് ടെഗോറിൻ്റെ ഒരു ഡ്രമാറ്റിക് പോയം ആണ് ഡയലോഗ് ബിറ്റ്വീൻ കർണ ആൻഡ് കുന്തി കർണനും കുന്തി ദേവിയും തമ്മിലുള്ള ഒരു സംവാദം കർണ കുന്തി സംവാദ് എന്ന പേരിലാണ് ഇദ്ദേഹം ഇത് എഴുതിയത് ഇത് നമ്മൾ നമ്മളിതിന് വായിക്കുന്നത് അതിൻ്റെ ട്രാൻസ്ലേഷനാണ് ഇത് നമുക്കറിയാം കർണനും കുന്തിയും തമ്മിലുള്ള സംഭാഷണം മഹാഭാരതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉദ്യോഗപർവ്വത്തിലാണ് ഈ സംഭവം പറയുന്നത് അതായത് കുരുക്ഷേത്ര യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയും തൻ്റെ സ്വന്തം നിന്ന് പിറന്ന മക്കൾ പരസ്പരം രണ്ട് ചേരിയിലായി നിൽ നിൽക്കുന്നത് ഒരമ്മയ്ക്കും സഹിക്കാൻ സാധ്യമല്ല അല്ലേ പക്ഷേ അമ്മയുടെ ഐഡൻറ്റിറ്റി കർണൻ്റെ കർണനെ പ്രസവിച്ചതും ഞാനാണ് എന്ന ഐഡൻറ്റിറ്റി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ കുന്തി ദേവിക്ക് അങ്ങനെ ഒരു വലിയ ദുഃഖം നേരിടേണ്ടി വന്നത് അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കുന്തി ദേവി ആ രാത്രിയിൽ ആ സന്ധിയിൽ പിന്നെ കർണനെ സംബന് കണ്ണനെ തനിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് നിൻ്റെ അമ്മ ഞാനാകുന്നു എന്ന് പറയുകയും ചെയ്യുന്ന പക്ഷേ അത് വളരെ സിമ്പിളായിട്ട് നടക്കുന്നൊരു അത് അല്ലേ കർണൻ്റെ ഐഡൻറ്റിറ്റിയെ ചൊല്ലിയും കർണൻ്റെ മാതൃത്വത്തെ ചൊല്ലിയും രാജകീയ പരമ്പരയില്ലായ്മ കൊണ്ടും അദ്ദേഹം വിഷണ്ണനായ അതുപോലെ അപമാനിതനായ ഒരുപാട് സന്ദർഭങ്ങളുണ്ട് കർണൻ എന്ന വീരൻ പതറിപ്പോയിട്ടുള്ളത് ഈ തൻ്റെ ആൻസസ്ട്രി ഇല്ലായ്മ തൻ്റെ തലമുറയില്ലായ്മ സോറി അറവാടിത്തമില്ലായ്മ കൊണ്ട് മാത്രമാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ സംഭാഷണം കർണൻ കുന്തിയും തമ്മിലുള്ള സംഭാഷണം കുന്തി ദേവി കർണനോട് തൻ്റെ അമ്മ തൻ്റെ ഐഡൻറ്റിറ്റി തൻ്റെ അമ്മ ഞാനാകുന്നു എന്ന ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പോൾ പക്ഷേ മഹാഭാരതത്തിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കർണനേക്കാൾ ഒന്നുകൂടെ ഒരു ഹ്യൂമനൈസ്ഡ് ആയ കർണനെയാണ് നമ്മൾ ടഗോറിൻ്റെ ഈ കർണ കുന്തി സംവാദത്തിൽ കാണുന്നത് കർണൻ അതിൽ പറയുന്ന മഹാഭാരതത്തിൽ പറയുന്ന അത്രയും സ്ട്രോങ് ആയ ചില നിലപാടുകളിൽ നിന്ന് ഒരല്പം പിറകോട്ട് പോയി വളരെ ഒന്നുകൂടെ തണുത്ത് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഡയലോഗിൽ തോന്നാം ഏതായാലും നമുക്കത് ലൈൻ ബൈ ലൈനായിട്ട് വായിച്ചു നോക്കാം ഡയലോഗ് ബിറ്റ്വീൻ കർണ ആൻഡ് കുന്തി ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് ഡയലോഗ് രൂപത്തിൽ തന്നെയാണ് ആദ്യം കർണൻ സംസാരിക്കുന്നു പിന്നെ കുന്തി ദേവി സംസാരിക്കുന്നു അങ്ങനെ ആദ്യമായി ഈ ഗംഗാതീരത്ത് വെച്ച് കർണൻ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ആരാണ് എന്ന് പറയുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നെ നിങ്ങൾ ആരാണ് എന്ന് പറയൂ എന്ന് ദേവിയോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന രൂപത്തിലാണ് ഇത് ആരംഭിക്കുന്നത് ഓൺ സീക്രട്ട് ജാൻ വി ഷോൾ ഐ സേ മൈ പ്രയേഴ്സ് ടു ദി ഈവ്നിങ് സൺ ഈ വിശുദ്ധയായ ഗംഗാ തീരത്ത് ഗംഗാ നദിയുടെ പേര് തന്നെയാണ് ജാൻവീസ് എന്റെ പ്രാർത്ഥനകൾ ഉരുവിടുകയാണ് ടു ദി ഈവനിങ് സൺ ഈ വൈകുന്നേര സന്ധ്യയോട് സോറി ഈ സന്ധ്യ സൂര്യനോട് വൈകുന്നേരത്തെ സൂര്യനോട് അപ്പൊ സൂര്യദേവനോട് ഞാൻ എന്റെ പ്രാർത്ഥനകൾ ഉരുവിടുകയാണ് കർണ ഇസ് മൈ നെയ്മ സൺ ഓഫ് ആതിരാത് ചാരിറ്റിയ രഥയോട്ടക്കാരനായ സാരഥിയായ ആതിരാതിന്റെ പുത്രൻ കർണനാണ് ഞാൻ ആൻഡ് രാധ ഇസ് മൈ മദർ ദാറ്റ്സ് ഹു ഐ ആം അതാണ് ഞാൻ ലേഡി ഹു യു നിങ്ങൾ ആരാണ് ദേവി എന്ന് കർണൻ ചോദിക്കുകയാണ് അപ്പോൾ ഈ ഇൻട്രൊഡക്ഷനിൽ തന്നെ വളരെ വലിയ ഒരു ചോദ്യം കുന്തി ദേവിയുടെ മുന്നിൽ കർണൻ അവതരിപ്പിക്കുന്നതായിട്ടാണ് ടാഗോർ പറയുന്നത് കാരണം ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ അധിരാധൻ്റെ പുത്രനാണ് രാധയാണൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ ഞാനാണ് നിന്നെ പ്രസവിച്ച അമ്മ അർജുനനും പാണ്ഡവ സഹോദര പഞ്ചപാണ്ഡവർ നിങ്ങൾ നിന്റെ സഹോദരങ്ങളാണ് നീയാണൻ്റെ മുത്തപുത്രൻ എന്ന് പറയാനായിട്ടാണ് കുന്തിദേവി എത്തിയിരിക്കുന്നത് പക്ഷേ അത് പറയാൻ വന്ന കുന്തി ദേവിയുടെ മുന്നിൽ സ്വയം പരിചയപ്പെടുന്നത് തന്നെ രാധയാണൻ്റെ അമ്മ എന്നാണ് ആ വാക്ക് കുന്തി ദേവിയുടെ ഹൃദയത്തിൽ തന്നെ കൊള്ളും എന്ന തീർച്ചയാണ് കുന്തിദേവി മാതൃത്വം മറച്ചു വച്ചു എന്നൊരു പ്രശ്നമാണ് ഈ യുദ്ധത്തിൽ രണ്ടു വശത്തും തന്റെ മക്കൾ പോരടിക്കുന്നതിലേക്ക് നയിച്ചൊരു സത്യത്തിൽ അപ്പോൾ ഈ ഒരു മിത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും ഞാൻ ഓർമ്മിപ്പിക്കാം എന്താണ് കുന്തി ദേവി കുന്തി ദേവിയെ ഭോജരാജാവിന് ദാനം ചെയ്യുകയാണ് അവരുടെ അച്ഛൻ അങ്ങനെ ഭോജരാജാവിന് മക്കളില്ലായിരുന്നു അങ്ങനെ ഭോജരാജാവിൻ്റെ വീട്ടിൽ കഴിയവെയാണ് ദുർവാസാവ് മഹർഷി ദുർവാസാവ് അവിടെ എത്തുന്നതും അതിഥി സൽക്കാരത്തിൽ കുന്തി ദേവിയുടെ മഹത്വം മനസ്സിലാക്കി വരങ്ങൾ നൽകുന്നതും ദേവന്മാരെ പ്രസാദിപ്പിക്കുകയും അവരോട് ആവശ്യപ്പെടുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പക്ഷം ദേവന്മാരുടെ സന്തതികൾ നിന്നിൽ ജനിക്കും എന്നാണ് നൽകുന്ന വരം അങ്ങനെ ഈ വരം എത്രത്തോളം സക്സസ്ഫുൾ ആകും എന്ന് പരീക്ഷിക്കാൻ വേണ്ടി കർണ സോറി കുന്തി ദേവി സൂര്യദേവനെ പ്രീതിപ്പെടുത്തുകയും അങ്ങനെ തനിക്ക് സൂര്യദേവൻ്റെ കുഞ്ഞുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക അങ്ങനെയാണ് കുന്തി ദേവിക്ക് കർണൻ എന്ന മകനുണ്ടാകുന്നത് പക്ഷേ അന്നേരത്ത് കുന്തിദേവി വിവാഹിതയല്ല കുന്തിദേവിയുടെ കുന്തിദേവിയെ പാണ്ഡു മഹാരാജാവ് വിവാഹം കഴിക്കുന്നത് പിന്നീട് അതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ വിവാഹിതയല്ലാത്തത് കൊണ്ട് തന്നെ അന്നേരത്ത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുന്നത് പുറത്തു പറയാനുള്ള അവതരിപ്പിക്കാനുള്ള പ്രശ്നം കാരണം സ്വാഭാവികമാണല്ലോ അങ്ങനെ ഈ കുഞ്ഞിനെ ഒരു പേടകത്തിൽ പുഴയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ആധിരാഥും രാധയും അവരുടെ വളർത്തച്ഛനും അമ്മയായിട്ട് കർണൻ്റെ വളർത്തച്ഛനും അമ്മയുമായിട്ട് മാറുന്നത് അപ്പൊ ഈ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്ന കർണനാണ് കർണഭാരത്തിലെ ഈ മഹാഭാരതത്തിലെ തന്നെ ഒരു ശ്രദ്ധേയനായ കഥാപാത്രം എന്ന് എന്നതാണ് സംഗതി അപ്പൊ ഈ യുദ്ധത്തിൻ്റെ യുദ്ധം ആരംഭിക്കാൻ ഇരിക്കെ കുന്തി ദേവി കർണന്റെ അടുത്ത് വന്ന് സംസാരിക്കുകയും എൻ്റെ പുത്രനാണ് എൻ്റെ മൂത്തപുത്രനാണ് നീ എന്ന് മാത്രമല്ല നിൻ്റെ സഹോദരങ്ങളാണ് പഞ്ചപാണ്ഡവർ അവരെ യുദ്ധം നിനക്ക് നീ അവരുടെ നിനക്ക് അവരുടെ കൂടെ നിന്നൂടെ നിങ്ങൾ പരസ്പരം പോരാടിക്കുന്ന അമ്മയായ ഞാൻ എങ്ങനെ കാണും എന്ന് ചോദിക്കുന്ന സന്ദർഭമാണിത് അപ്പോൾ ഞാൻ ഞാനാണ് നിൻ്റെ അമ്മ എന്ന് അവതരിപ്പിക്കലാണ് കുന്തി ദേവിയുടെ ഏറ്റവും വിഷമകരമായ ഒരു സിറ്റുവേഷൻ കുന്തി ദേവി പരിചയപ്പെടുത്തുകയാണ് ചൈൽഡ് കുഞ്ഞെ ഇൻ ദ ഫസ്റ്റ് ഡോൺ ഓഫ് യുവർ ലൈഫ് ഇറ്റ് വാസ് ഐ ഹു ഇൻട്രൊഡ്യൂസ് യു ടു ദിസ് വൈഡ് വേൾഡ് കുഞ്ഞെ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പുലരിയിൽ എന്ന് വെച്ചാൽ നീ ജനിച്ചപ്പോൾ ഐ ഞാനായിരുന്നു അത് ആര് ഹു ഇൻട്രോഡ്യൂസ് യു ടു ദിസ് വൈഡ് വോൾ ഈ വിശാല ലോകത്തേക്ക് നിന്നെ അവതരിപ്പിച്ചത് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനായിരുന്നു ദാറ്റ്സ് മീ ആൻഡ് ടുഡേ ഐ കാസ്റ്റ് ഓൾ ടു ടെൽ യു ഹു ആം അത് ഞാനാണ് ഇന്ന് എൻ്റെ എല്ലാ എംബാരസ്മെന്റും എൻ്റെ എല്ലാ ചമ്മലുകളും എൻ്റെ അപമാനവും ഞാൻ ഒഴിവാക്കുകയാണ് ടു ടെൽ യു ഹു ഐ എം ഞാൻ ആരാണ് എന്ന് നിന്നോട് പറയാൻ ഞാൻ എൻ്റെ എല്ലാ അപമാനങ്ങളും ഒഴിവാക്കി മാറ്റിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ എനിക്ക് അപമാനമല്ല എന്നെ വേട്ടയാടുന്നത് ഞാൻ ആരാണെന്ന് നിന്നോട് പറയാനുള്ള വ്യഗ്രതയാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ എംബാരസ്മെന്റുകളും മാറ്റിവെച്ച് ഞാൻ നിന്നോട് പറയാൻ വന്നിരിക്കുകയാണ് ആരാണ് നീ സോറി ആരാണ് ഞാൻ എന്ന് കാരണ റെസ്പെക്റ്റഡ് ലേഡി ദ ലൈറ്റ് ഓഫ് യോർ ലോവേർഡ് ഐസ് മെൽസ് മൈ ഹാർഡ് ബഹുമാന്യായ ദേവി നിങ്ങളുടെ ലോവേർഡ് ഐസ് താഴ്ന്നു നിൽക്കുന്ന കണ്ണുകൾ അഥവാ കർണ്ണ സോറി കർണൻ്റെ മുഖത്തേക്ക് ഉയർന്നു നോൽ നോക്കാനുള്ള ശേഷി കുന്തി ദേവിക്ക് മാനസികമായി അന്നേരത്തില്ല കാരണം കുന്തി ദേവിയാണ് ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയാണ് നിൻ്റെ ഐഡൻറ്റിറ്റി ഒളിപ്പിച്ചു വെച്ചതും നിന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതും ഞാനാണ് എന്ന് പറയാനാണ് എന്ന് അവതരിപ്പിക്കാനാണ് അവരുടെ വിഷയം വിഷയമന്ത് അവർ അവരുടെ കണ്ണുകൾ സ്വാഭാവികമായിട്ടും ലോവേർഡ് ആയിരിക്കും ലോഡ് മെൽസ് മൈ ഹാർട്ട് നിങ്ങളുടെ ലോവേഡ് ഐസ് എൻ്റെ ഹൃദയത്തെ ഉരുക്കിക്കളയുന്നു ആസ്റ്റ് ദ സൺസ് റൈസ് മെൽക് മൗണ്ടൻ സ്നോസ് പർവ്വത ശിഖിരങ്ങളിൽ മഞ്ഞ് സൂര്യദശ്മികൾ ഉരുക്കിക്കളയുന്നത് പോലെ എൻ്റെ ഹൃദയം ഉരുകി പോവുകയാണ് യോ വോയ്സ് മൈഇസ് ആസ് എ വോയ്സ് ഫ്രം എ പ്രീവിയസ് ബേർത്ത് നിങ്ങളുടെ ശബ്ദമാവട്ടെ എൻ്റെ ചെവികളിലേക്ക് തുളച്ചു കയറുകയാണ് ആസ് എ വോയ്സ് ഫ്രം എ പ്രീവിയസ് ബേർത്ത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നുള്ള ഏതോ ഒരു ഒരു അശരീരി പോലെ ഒരു ശബ്ദം പോലെ ആൻഡ് സ്ട്രെയിൻസ് പെയിൻ അത് വ്യത്യസ്തമായ അപരിചിതമായ ഒരു വേദനയുളവാക്കുകയും ചെയ്യുന്നു ടെൽ മീഥൻ എന്നോട് പറയൂ ബൈ വാട്ട് മിസ്റ്റോസ് ചെയ്ത് മൈ ബേ ലിങ്ക് ടു യു അൺ വുമൺ എനിക്കപരിചിതയായ ദേവി സ്ത്രീ എങ്ങനെയാണ് എൻ്റെ ജന്മവും നിങ്ങളും തമ്മിൽ നിഗൂഢമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നിഗൂഢതയുടെ ഏത് ബന്ധനങ്ങൾ കൊണ്ടാണ് എൻ്റെ ജന്മവും എൻ്റെ ജന്മം നിങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയൂ കുന്തിദേവി പറയാണ് ഓ ബി ക്ഷമിക്കൂ ചൈൽഡ് ഫോർ എ മുമ്മൻ ഒരു നിമിഷം ക്ഷമിക്കൂ ലെറ്റ് ഈ സൂര്യൻ സൺ ഗോഡ് സൂര്യദേവൻ അവൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് ചാഞ്ഞുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ സന്ധ്യയാവട്ടെ ആൻഡ് ലെറ്റ് ഈവനിങ്സ് ഡാർക്ക്നെസ് റൗണ്ടസ് ഈ സന്ധ്യയുടെ ഇരുട്ട് നമുക്ക് ചുറ്റും പരക്കട്ടെ നൗ ലെറ്റ് മീ ടെ യു വേൾ കുന്തി ഞാൻ ഇപ്പോൾ നിന്നോട് പറയട്ടെ യോദ്ധാവേ ഞാൻ കുന്തിയാണ് അപ്പൊ ഇരുട്ട് പരക്കട്ടെ എന്ന് പറയുന്നിടത്ത് കുന്തിയുടെ കുന്തി ദേവിയുടെ മാനസികാവസ്ഥ്യോതിപ്പിക്കാൻ കവി ശ്രമിക്കുന്നുണ്ട് കാരണം വളരെ പ്രകാശമാനമായൊരു സിറ്റുവേഷൻ വന്ന് പറയാനുള്ള ഒരു കാര്യമല്ല അവർക്ക് പറയാനുള്ളത് അവരുടെ സങ്കടം അവരുടെ മാനസികമായ സംഘർഷം അവരുടെ മനസ്സിൽ മൂടി കിടക്കുന്ന ഇരുട്ട് അതിനെ കാണിക്കുന്ന ദുഃഖം അതിനെ കാണിക്കുന്ന ഒരു ഒരു വാക്കാണത് ഈ ഇരുട്ട് പരക്കട്ടെ എന്നിട്ട് ഞാൻ പറയാം അപ്പൊ കർണം ചോദിക്കുകയാണ് യു ആ കുന്തി ദ മദർ ഓഫ് അർജുൻ

യങ് ബാച്ചലർ ഒരു യുവാവായ അഭിവാഹിതനായ നീ സ്ലാലി എൻറ്റേർഡ് ദ അറീന ഇൻ ഹസ്തനാ സിറ്റി ഹസ്തനാ സിറ്റിയിൽ നടക്കുന്ന ആ മത്സരത്തിൻ്റെ ആ ഗോതയിലേക്ക് അറീന എൻറ്റേർഡ് ദ അറീന ആ ഗോതയിലേക്ക് നീ സാവധാനം വന്ന സമയം ഇൻ ഹസ്തനാ സിറ്റി ആസ് ദ ന്യൂലി റൈസിങ് സൺ എൻഡേഴ്സ് ദ മാർജിൻ ഓഫ് ദി ഈസ്റ്റേൺ സ്കൈ ഉയർന്നുകൊണ്ടിരിക്കുന്ന സൂര്യൻ അതിൻ്റെ കിഴക്കൻ പരിധിയിലേക്ക് അതിർത്തിയിലേക്ക് ചാഞ്ഞു നിൽക്കവേ എന്ന് വെച്ചാൽ ഉച്ചയാവാനെടുത്ത സമയത്ത് സ്റ്റിൽ പ്രിക്ഡ് ഔട്ട് വിസ്റ്റാഴ്സ് അപ്പോഴും നക്ഷത്രങ്ങളാൽ തുളവീണത് പോലെ നിൽക്കുന്ന ആകാശം അതെന്താ പറയുന്നത് മാർജിൻ ഓഫ് ദി ഈസ്റ്റേൺ സ്കൈ ആ സ്കൈനെ കുറിച്ച് പറയാണ് ആ സ്കൈ ആവട്ടെ സ്റ്റിൽ പ്രിക്ഡ് ഔട്ട് വിത്ത് സ്റ്റാർസ് എന്ന് വെച്ചാൽ പകൽ സമയത്ത് സൂര്യൻ ഉള്ള സമയത്തും നമ്മൾ നക്ഷത്രങ്ങൾ വിസിബിളായി കാണാൻ ചില ദിവസങ്ങളല്ലേ അന്നേരത്ത് ആകാശത്തിന് തുള വീണതുപോലെയാണ് ഉണ്ടാവുക ആ നക്ഷത്രങ്ങൾ എങ്ങനെ കാണുമ്പോൾ ആകാശത്ത് അവിടെ ഇവിടെ തുള വീണതുപോലെ ഉണ്ടാവും അല്ലേ അപ്പൊ ആ ഒരു പിക്ചറാണ് അങ്ങനെ നക്ഷത്രങ്ങളാൽ തുളവീണ തുള വീണ് കിടക്കുന്ന ആകാശത്ത് ആകാശത്തിന്റെ ഈസ്റ്റേൺ മാർസിനിലേക്ക് സണ് ഇങ്ങനെ വരവേ എന്ന് പറഞ്ഞാൽ ഉച്ചയാകെ ഉച്ചയാവാൻ ഉച്ചയാവാനടുക്കവേ അടുക്കുന്ന സമയത്ത് പിന്നെയോ ഓഫ് ഓൾ ദ വിമൻ അന്നേരത്ത് ഇങ്ങനെ ആ ഹസ്തന സിറ്റിയിലെ ഹസ്തനപുരത്ത് വെച്ച് അർജുനനോട് മത്സരിക്കാൻ വേണ്ടി കർണൻ വരികയും അവിടെ കർണൻ്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു സിറ്റുവേഷനാണ് ആ സന്ദർഭമാണ് പറയുന്നത് ഓഫ് ഓൾ ദ വിമൻ വാച്ചിങ് ഫ്രം ബിഹൈൻഡ് ദ സ്ക്രീൻ ആ മറയുടെ പിറകിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന എല്ലാ സ്ത്രീകളുടെയും കൂട്ടത്തിൽ ഹു വോ ഷീ അതിൽ അതിൽ അവൾ ഉണ്ടായിരുന്നു ആര് ബെറഫ്റ്റ് ഓഫ് സ്പീച്ച് ഓഫ് ലക്ക്

അവരുടെ കണ്ണുകൾ കവോഡിയോ ലിംസ് നിന്റെ ശരീരം മുഴുവൻ നിന്റെ അവയവങ്ങളെ മുഴുവൻ കവർ ചെയ്തു വിത്ത് ബ്ലെസ്സിങ് കിസ് അനുഗ്രഹത്തിൻ്റെ ചുംബനങ്ങൾ കൊണ്ട് അത് ആരായിരുന്നു എന്ന് നിനക്കറിയുമോ അത് അർജുനന്റെ അമ്മയായിരുന്നു കൃപ മുന്നോട്ട് വന്നപ്പോൾ ആഷ് യു ടു അനൗൺസ് യുവർ ഫാദേഴ്സ് നെയ്മ് നിങ്ങളോട് നിങ്ങളുടെ അച്ഛൻ്റെ പേര് നിന്നോട് നിന്റെ അച്ഛൻ്റെ പേര് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് കൃപ മുന്നോട്ട് വന്നപ്പോൾ സെയിങ്

അന്നേരത്ത് ആ സ്ത്രീ ഹൂസ് ഭൂസം യോ ഗ്ലീം ഓഫ് എംബാരസ്മെന്റ് ബേൺ ഫയർ അവരുടെ മാരടത്തിലാണ് നിന്റെ അപമാനത്തിൻ്റെ തീ അപമാനിതനായ നിന്റെ മുഖത്ത് നിന്നുള്ള ആ രശ്മിയുടെ ആ രശ്മി തീ പോലെ കത്തിയത് അവിടെയാണ് ആ സ്ത്രീയുടെ നെഞ്ചിലായിരുന്നു ഹൂസ് ദാറ്റ് അൺലക്കി വുമൺ ആ നിർഭാഗ്യയായ സ്ത്രീ ആരാണെന്ന് നിനക്കറിയുമോ അർജുൻസ് മദർ ഇറ്റ് വാസ് അത് അർജുനന്റെ അമ്മയായിരുന്നു അപ്പോൾ അർജുനനോട് മത്സരിക്കാൻ വേണ്ടി കർണൻ മുന്നോട്ട് വന്ന സമയത്ത് നിന്റെ ഐഡന്റിറ്റി എന്താണ് രാജകുടുംബത്തിൽ ജനിച്ചവർക്ക് മാത്രമേ അർജുനനോട് ഏറ്റുമുട്ടാൻ കഴിയൂ എന്ന് പറയുന്ന സമയത്ത് രാജകീയമായൊരു ഐഡന്റിറ്റി ആൻസസ്റ്ററി അവകാശപ്പെടാൻ ഇല്ലാത്ത വ്യക്തിയാണ് ആര് കർണൻ പക്ഷേ കർണന്റെ അമ്മ കുന്തി ദേവിയും അച്ഛൻ സൂര്യദേവനുമാണ് എന്നിട്ട് പോലും ഒരർത്ഥത്തിൽ അനാഥനായി നിൽക്കുന്ന ഒരാളായിട്ട് അവിടെ കർണൻ മാറുകയാണ് അന്നേരത്ത് ബ്ലാസ്റ്റ് ദുര്യോധൻ 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 എന്ന ആ യുവാവ് അവൻ അനുഗ്രഹീതനാണ് ഹൂ അദ്ദേഹമാണ് കിരീടം അംഗരാജാവിന്റെ രാജകുമാരന്റെ കിരീടം അങ്ങയ നിന്നെ അണിയിച്ചത് യെസ് ഐ പ്രൈസ് ഹിം ഞാൻ അവൻ അഭിനന്ദിക്കുന്നു ആൻ ആസ്യൂബർ ക്രൗൺ അങ്ങനെ നീ അഭിഷിക്തനായപ്പോൾ നീ കിരീടമണിയിക്കപ്പെട്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകിയിറങ്ങിയിരുന്നു റ്റു റസ്റ്റ് വോർഡ്സ് യു നിന്റെ അടുത്തേ കൂടിയെത്താൻ വേണ്ടി ടു ഓഫ്ലൈ യോ ഹെഡ് നിന്റെ നിന്റെ ശിരസിന് മുകളിലൂടെ അത് ഒഴുകാൻ വേണ്ടി വെൻ മേക്കിംഗ് ഹിസ് വെയ് ഇൻ ടു ദി അറീന ഇറ്റ്രാത് അങ്ങനെ സാരഥിയായ രഥമോട്ടക്കാരനായ ആതിരാത് ആ ഗോതയിലേക്ക് വന്നപ്പോൾ Beside himself with ബിസൈഡ് ഹിംസെൽഫ് വി in your royal gear in the midst of the curious crowd milling around അങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്ന ക്യൂരിയസ് ആയി നിൽക്കുന്ന ആ തിരക്ക് കൂട്ടി നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഈ ആദിനാഥ് എന്ന അദ്ദേഹം ആരാണ് അദ്ദേഹം കർണന്റെ വളർത്തച്ഛനാണ് അങ്ങനെ ആദിനാഥ് വന്നപ്പോൾ ഓൺലി ജസ്റ്റ് ഐഡ് ഹേഡ് ആൻഡ് ദ ഫിറ്റ് ഓഫ് ദി ആൾ ചാരിറ്റി യുവർ കോളിങ് ഹിം ഫാദർ അവനെ അച്ഛൻ അച്ഛൻ എന്ന് വിളിച്ചുകൊണ്ട് നീ അദ്ദേഹത്തിൻ്റെ കാലുകളെ നമിക്കുകയും കാലുകളെ വന്ദിക്കുകയും നിന്റെ തൊട്ട് തൊട്ടടുത്ത നിമിഷത്തിൽ അഭിഷിക്തമായ നിന്റെ ഹെഡ് രാജകീയമായ പദവി ലഭിച്ച നിന്റെ ശിരസ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുനിക്കുകയും ചെയ്തപ്പോൾ അന്നേരത്തെ എൻ്റെ ഹൃദയം നിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി തുളുമ്പി നിൽക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കർണന്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കർണൻ എന്ന കഥാപാത്രത്തിന്റെ അതിഗംഭീരമായൊരു മുഹൂർത്തമാണ് അപ്പൊ അന്നേരത്ത് ഒരുപാട് സ്ത്രീകളുടെ കൂട്ടത്തിൽ വെമ്പി നിൽക്കുന്ന ഒരു മനസ്സ് ഒരു വേദനിക്കുന്ന ഒരു മാരുടവും ഒരു മാതൃഹൃദയവും ഉണ്ടായിരുന്നു അതാരാണെന്ന് അറിയുമോ അത് ഞാനായിരുന്നു ഞാനാണ് നിന്റെ അമ്മ എന്ന് വളരെ കൃത്യമായി കുണ്ടി ദേവി പറയുകയാണ് ഓഫ് ദ പാണ്ഡവാസ് പാണ്ഡവരുടെ സുഹൃത്തുക്കൾ വളരെ അവജ്ഞയോടുകൂടി ചിരിച്ച നേരത്ത് ഇൻസ്റ്റൻ ഷി ഹു ബ്ലസ് യു ആസ് എ ഹീറോ അന്നേരത്തും നിന്നെ ഒരു ഹീറോയായി ബ്ലസ് ചെയ്തത് അനുഗ്രഹിച്ചത് ഓ യു ജ്വൽ എമംഗ്സ് ഹീറോസ് നായകരിലെ തന്നെ ഏറ്റവും മികച്ച വ്യക്തി നീ ഓ യുജ്വൽ ഹീറോസിലെ തന്നെ വിലയേറിയ മുത്താണ് നീ ആം ദാറ്റ് നിന്നെ അനുഗ്രഹിച്ചത് ആരായിരുന്നു ആം ദാറ്റ് വുമൺ അത് ഞാനായിരുന്നു ദ മദർ ഓഫ് അർജുൻ അർജുനന്റെ അമ്മ തന്നെ അപ്പൊ അർജുനന്റെ അമ്മയാണ് എന്ന് ഇടയ്ക്കിടക്ക് പറയുന്നത് എന്തിനാണ് അർജുനൻ അതിലെ വീര കഥാപാത്രമായത് കൊണ്ട് മാത്രമല്ല കർണൻ ചോദിക്കുന്നത് അർജുനന്റെ അമ്മയായ കുന്തിയാണോ നിങ്ങൾ എന്നാണ് അല്ലേ അതെ അർജുനന്റെ അമ്മയായ കുന്തി തന്നെയാണ് ഞാൻ പക്ഷേ അർജുനൻ്റെ അമ്മ മാത്രമല്ല നിനക്ക് വേണ്ടി വേദനിച്ച നിനക്ക് നഷ്ടപ്പെട്ട തോർത്ത് വേദനിച്ച മാതൃഹൃദയവും ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെയാണ് നിന്റെ അമ്മ എന്ന് അർജുനനോട് സോറി കർണനോട് പറയാണ് ഐ സല്യൂട്ട് യു നോബിൾ ലേഡി വിശുദ്ധയായ ദേവി ഞാൻ അങ്ങയെ സല്യൂട്ട് ചെയ്യുന്നു നമിക്കുന്നു എ റോയൽ മധവ് യു ആൾ അങ്ങ് ഒരു രാജകീയ പദവിയുള്ള അമ്മയാണ് സോ വൈ ആർ യു ഹിയർ ഹ്യോൺ എന്തിനാണ് ഇവിടെ തനിയെ നിൽക്കുന്നത് ഓഫ് ബാറ്റിൽ ഇത് യുദ്ധ ഭൂമിയാണ് കൗരവപക്ഷത്തിന്റെ ചനാപതിയുമാണ് എന്തിനാണ് ഇന്നേരത്ത് നിങ്ങളിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത് തനിയെ നിൽക്കുന്നത് എന്ന് കുന്തി ദേവിയോട് ചോദിക്കുക അപ്പൊ കുന്തി ദേവി പറയുകയാണ് സൺ മോനെ ഇതുവരെ ചൈൽഡ് എന്നാണ് വിളിച്ചിരുന്നത് ഇവിടെ മുതൽ സൺ എന്ന് തന്നെയാണ് വിളിക്കുന്നത് സൺ കം ടു ഫേവർ ഞാൻ നിന്നോടൊരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി എത്തിയതാണ് എന്നെ ഒഴിഞ്ഞ കരങ്ങളുമായി തിരിച്ചയക്കരുതേ എന്ന് കുണ്ടി ദേവി പറയുകയാണ് കർണ അപ്പൊ ചോദിക്കുകയാണ് എൻ്റെ അടുത്ത് നിന്നോട്ട് യോർ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നിങ്ങളുടെ താൽപാദത്തിങ്കൽ സമർപ്പിക്കാൻ ഞാൻ സന്നദ്ധമാണ് രണ്ട് കാര്യങ്ങൾ ഒഴികെ ഒന്ന് ബാറിംഗ് മൈ ആൻഡ് ധർമ്മം ധർമ്മമനുസരിച്ച് ആവശ്യപ്പെടുന്നതും എൻ്റെ പൗരുഷത്തിന് എൻ്റെ പൗരുഷത്തെ മാറ്റി നിർത്തേണ്ടി വരുന്നതുമായ കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ദ റെസ്റ്റ് ബാക്കിയുള്ളവയെല്ലാം വിൽ ബി അറ്റ് യുവർ ഫീറ്റ് അങ്ങയുടെ കാൽപാദത്തിങ്കിൽ ഞാൻ സമർപ്പിക്കാൻ സന്നദ്ധമാണ് ചോദിച്ചോളൂ എന്ന് പറയാം കുന്തി പറയാണ് ഞാൻ നിന്നെ കൊണ്ടുപോവാൻ വന്നതാണ് ആൻഡ് വിൽ യു ടേക്ക് മീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും ടു ടു മൈ മൈ എൻ്റെ മെറ്റേണൽ മാതൃ മടിത്തട്ടിലേക്ക് നിൻ്റെ അമ്മയുടെ നിൻ്റെ മെറ്റേണൽ ലാബ് എൻ്റെ മടിത്തട്ടാണ് എൻ്റെ മടിത്തട്ടിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുപോവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കാരണം പറയാണ് എ ലക്കി വുമൺ ആർ ബ്ലെസ് വിത്ത് ഫൈവ് സൺസ് നിങ്ങൾ ഭാഗ്യം ചെയ്ത ഒരു സ്ത്രീയാണ് നിങ്ങൾക്ക് അഞ്ചാൺ മക്കളുണ്ട് ആൻഡ് ഐ ആം ജസ്റ്റ് പ്രിൻസിലിംഗ് ഞാനാവട്ടെ ഒരു നിസ്സാരനായ ഒരു ചെറിയ കുമാരൻ മാത്രമാണ് വിതഔട്ട് ഡിഗ്രി വംശ പാരമ്പര്യം ഇല്ലാത്ത എനിക്ക് വംശ പാരമ്പര്യങ്ങൾ അവശ അവകാശപ്പെടാനില്ല അങ്ങനെ ഒരാളാണ് ഞാൻ വ വൈൻഡ് റൂം ഫോർ മീ പിന്നെ എവിടെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരിടം കണ്ടെത്തുക കുന്തി പറയാണ് റൈഡ് അറ്റ് ദ ടോപ്പ് ഏറ്റവും മുകളിൽ തന്നെ ഐ വുഡ് പ്ലേസ് യു എബ് ആൾ മൈ അതേഴ്സൺസ് ഫോർ യുവദി എൽഡ്സ് ഞാൻ നിന്നെ എൻ്റെ എല്ലാ ആൺമക്കളുടെയും മുകളിൽ തന്നെ പ്രതിഷ്ഠിക്കും കാരണം യു ആർ ദി എൽഡസ് നീ ആണ് മൂത്തവൻ അപ്പൊ നീ എന്റെ മൂത്തപുത്രനാണ് എന്ന് കുന്തി ദേവി അവിടെ വ്യക്തമായി പറയുന്നു അപ്പൊ കാരണം ചോദിക്കുന്നു ബൈ വോട്ട് റൈറ്റ് ഗുഡ് ഐ എൻഡോ ആ ശ്രീകോവിലേക്ക് ഞാൻ എന്ത് അവകാശത്തിലാണ് പ്രവേശിക്കുക ടെൽമി ശ്രീകോവിൽ വിളിക്കുന്ന ആ വിശുദ്ധ സ്ഥാനത്തേക്ക് എന്ന അർത്ഥത്തിലാണ് കുന്തി ദേവിയുടെ മൂത്തപുത്രനാവുക പഞ്ചപാണ്ഡവരുടെ മൂത്ത സഹോദരനാവുക എന്ന ആ ഒരു വിശുദ്ധ സ്ഥാനത്തേക്ക് ഞാൻ എന്ത് അവകാശത്തിലാണ് വരുന്നത്

അതെന്താണ് എ മദർ ലവ് ഒരു ഒരു അമ്മയുടെ സ്നേഹം വിച്ച് ഇസ് ഫുള്ളി ദേവ്സ് അത് സമ്പൂർണ്ണമായിട്ടും അവരുടേതാണ് പൂർണ്ണമായും അവരുടേത് മാത്രമാണ് അമ്മയുടെ സ്നേഹം കുന്ദി ദേവിയുടെ സ്നേഹം മക്കളെന്ന സ്ഥിതിയിൽ പഞ്ചപാണ്ഡവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അവരിൽ നിന്ന് ആ വലിയ സമ്പത്ത് ഞാൻ എങ്ങനെയാണ് അവകാശപ്പെടുക എന്ന് ചോദിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുകയാണെ മദേഴ്സ് ഹാർട്ട് ഒരു മാതൃഹൃദയം കനോട്ട് ബി ഗാം ബിൽഡ് അവേ അത് തട്ടിപ്പറിച്ചെടുക്കാൻ സാധ്യമല്ല നോട്ട് ബി ഡിഫീറ്റഡ് ബൈ ഫോഴ്സ് ശക്തി ഉപയോഗിച്ചെടുക്കാനും സാധ്യമല്ല ഇറ്റ്സ് എ ഡിവൈൻ ഗിഫ്റ്റ് അത് ദൈവികമായ ഒരു സമ്മാനം മാത്രമാണ് അവ ദൈവികമായി മാത്രം ലഭിക്കുന്ന ഒരു സമ്മാനമാണ് ഒരു ഒരു അമ്മയുടെ ഹൃദയം എങ്ങനെയാണ് എനിക്ക് പഞ്ചപാണ്ഡവരുടെ അമ്മയുടെ സ്ഥാനം സോറി അമ്മയുടെ മുത്തമകനായ സ്ഥാനം എനിക്ക് തട്ടിപ്പറിച്ചെടുക്കാൻ കഴിയുക എന്ന് കർണൻ ചോദിക്കാം നേരത്തെ കുന്തിദേവി പറയുകയാണോ മൈസൺ എൻ്റെ മോനെ വിത്ത് എ ഡിവൈൻ റൈറ്റ് ഇൻ ഡീഡ് യു ഹാഡ് വൺ ഡേക്കം ടു ഒരു ദൈവിക അവകാശത്തോട് ദൈവം നൽകിയ അവകാശത്തോട് കൂടെ തന്നെയാണ് നീ ഒരിക്കൽ എൻ്റെ മടിത്തട്ടിലേക്ക് എത്തിയത് നീ ജനിച്ചത് സൂര്യദേവനിൽ നിന്നാണ് ദൈവികമായ അനുഗ്രഹം തന്നെയാണ് നീ എനിക്ക് ഉണ്ടായത് ആൻഡ് ബൈ ദാറ്റ് സെയിം റൈറ്റ് അതേ അവകാശം കൊണ്ട് തന്നെയാണ് റുറ്റോനഗെൻ വിത്ത് ഗ്ലോറി അഭിമാനത്തോട് അന്തസ്സോടുകൂടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഡോൺ വഴി ഒറ്റ ആൾ ഒരിക്കലും നീ ദുഃഖിക്കരുത് ടേക്ക് യുർ ഓൺ പ്ലേസ് എമംഗ്സ് ഓൾ യുവർ ബ്രദേശ് ഓൺ മൈ മെറ്റോണൽ ലാ എൻ്റെ മാതൃ മടിത്തട്ടിൽ എൻ്റെ അമ്മയാകുന്ന എൻ്റെ മടിത്തട്ടിൽ നിൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഇടയിൽ നിന്റെ സ്ഥാനം നീ ഏറ്റെടുക്കുക തന്നെ വേണം എന്ന് കുന്തിദേവി കർണോട് ആവശ്യപ്പെടുകയാണ് അപ്പോൾ വളരെ സങ്കീർണമായൊരു സിറ്റുവേഷൻ ഒരമ്മയുടെ ഉപേക്ഷിക്കപ്പെട്ട മകനോട് ഉപേക്ഷിച്ചു പോയ അമ്മ തന്നെ തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും നീ എൻ്റെ നിൻ്റെ അവകാശം നീ എടുത്തോളൂ നീ എൻ്റെ മുത്തപുത്രനാണ് എന്ന് പറയേണ്ടി വരികയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആ അമ്മ ഒരമ്മയെ സംബന്ധിച്ചിടത്തോളം കുന്തി ദേവിയെ ഒരമ്മയായിട്ട് മാത്രം സങ്കൽപ്പി സങ്കല്പിക്കുമ്പോൾ രാജകീയമായൊരു പദവി ഇല്ലാതെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് വളരെ സങ്കീർണമായൊരു സിറ്റുവേഷൻ ആണ് അല്ലെ അപ്പം ആ ഒരു ഒരു സംഭവം ഇത് വളരെ ഗംഭീരമായ ഭാഷയിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കവിതയാണ് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാരണം നൽകുന്ന മറുപടികളും ചില സംവാദങ്ങളും മറ്റൊരു വീഡിയോ ക്ലാസ്സിൽ അവതരിപ്പിക്കാം ഓക്കെ താങ്ക്